കേൾപ്പിച്ച് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. اللهم انت الابدي القديم എന്നാണല്ലോ അതിന്റെ ആദ്യത്തെ അൽ അവ്വലു വഅല ഫളിക്കൽ അവൈമി വജൂദുകൽ മുഅവ്വലു എന്നാണ്. അതായത് അല്ലാഹുവേ നീ എന്നും ഉള്ളവനാണ്, നീന്റെ ഉണ്ടാവലിന് ഒരു ആദ്യമില്ല, നീയാണ് ആദ്യത്തെ വൽ എന്ന് പറഞ്ഞാൽ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഖിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന് പറഞ്ഞ ഒരു ആയത്തിന്റെ ആ അർത്ഥത്തിലേക്ക് സൂചന നൽകുന്ന ഒരു ബന്ധമുള്ള ഒരു സൂചകമായ ഇബാറത്താണ് ഈ പറയുന്നത്. അപ്പോ അള്ളാഹു ആണ് എല്ലാറ്റിന്റെയും ആദ്യത്തെ, അള്ളാഹുവിന്റെ ഉണ്ടാവുന്ന ഒരു ആദ്യമില്ല എന്ന ആ തൗഹീദ് ആദ്യം അവിടെ നമ്മൾ ഉറപ്പിക്കുകയാണ്. പിന്നെ വഅല ഫളിക്കൽ അലൈമി വജൂദുകൽ മുഅവ്വൽ, അള്ളാഹുവിന്റെ ആ ഫളിൽ ആ അള്ളാഹുവിന്റെ ശ്രേഷ്ഠത, ആ അളിയമായ മഹത്തരമായ ശ്രേഷ്ഠതയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത അടിസ്ഥാനത്തിൽ അതിന്റെ പിന്നെ ബേസിക്കിലാണ് വജൂദുകൽ മുഅവ്വലു, നമ്മുടെ ഒക്കെ മടക്കവും നമ്മുടെ തേട്ടവും നമ്മുടെ ദുആയും പ്രാർത്ഥനയും ഒക്കെ മടങ്ങി ചെല്ലുന്നത് അള്ളാഹുവിന്റെ ആ വജൂദിനെ ആധാരമാക്കിയാണ് എന്നർത്ഥം. അപ്പോ ആ വജൂദിനെ, ആ വജൂദന അള്ളാഹു ഉള്ളവനായിരിക്കുക, ആ ഉള്ളവനായിരിക്കുക എന്ന ആ അടിസ്ഥാന ബന്ധത്തെ ആസ്പദമാക്കിയാണ് അള്ളാഹുലേക്ക് നാം പ്രാർത്ഥനകളും നമ്മുടെ കാര്യങ്ങളും നാം ഏൽപ്പിക്കപ്പെടുന്നത്, നമ്മൾ തഅവീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തവക്കുലാക്കുന്നത് എന്നർത്ഥം. അതാണ് പറയുന്നത്. അപ്പോ എല്ലാ കാര്യത്തിന്റെയും തുടക്കക്കാരനായ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ ഫളിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഫളിൽ നിന്നും അള്ളാഹുവിലേക്ക് ഞങ്ങൾ തവക്കുൽ ചെയ്യുന്നു ഞങ്ങളുടെ സകലമായ കാര്യങ്ങളിൽ എന്ന് അതിന്റെ ചുരുക്കാർത്ഥം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ പറയുന്നത് വഹാദ ആമുൻ ജദീദുൻ എന്നാണ്. ഇത് മുന്നിട്ട് വരുന്ന ഒരു പുതിയ മാസമാണ്, പുതിയ വർഷമാണ്, മാസമെന്നല്ല വർഷമാണ്, വർഷമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നാം ചോദിക്കൽ, അള്ളാഹുവേ ആ ആപ്പൽക്കാരിയായ ആ റജീമായ മനുഷ്യരെ വസ്വാസിലേക്ക് നയിക്കുന്ന ചീത്ത ചിന്താഗതികളെ മനസ്സിലേക്ക് കടത്തി വരുത്തുന്ന ആ പൈശാചികമായ പിശാചിന്റെ എല്ലാ ഷട്ടുകളും തൊട്ട് ഞങ്ങൾക്ക് കാവന് തരണ റബ്ബേ എന്നാണ് ആദ്യമായി ഈ ഒരു വർഷാരംഭത്തിന്റെ തുടക്കത്തിൽ നമുക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. അള്ളാഹുമ്മ അന്ന് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ വഅദാനും ജദീദും, ഇത് മുന്നിട്ട് വരുന്ന ഒരു പുതിയ വർഷമാണ്, അത് നമ്മുടെ മേൽ മുന്നിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അരുക്ക അള്ളാഹുവെ ഞങ്ങൾ ചോദിക്കുന്നു എന്നോട്, ഈ വർഷത്തിൽ ഞങ്ങളുടെ ഒരു ഇസ്മത്ത് പാപസുരക്ഷിതരാവരുതെന്ന് ചോദിക്കുന്നു. ആരെ തൊട്ടും പിന്നെ ഷൈത്താനി, ഷൈത്താനെ തൊട്ട്, ഷൈത്താന്റെ എല്ലാ കുതന്ത്രങ്ങളെ തൊട്ടും എല്ലാ ഉസ്വാസങ്ങളെ തൊട്ടും എല്ലാ ചതിപ്രയോഗങ്ങളെ തൊട്ടും പലവർക്കും പല രീതിയിലായിരിക്കാം. ചിലവര് ഇപ്പോ പിന്നെ പുരുഷന്മാരാണെങ്കിൽ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ മറ്റു പല രീതികളിലും അവരെ തെറ്റിലേക്ക് നയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷൈത്താൻ ഉസ്വാസം ഉണ്ടായിക്കൊടുക്കും. പെണ്ണുങ്ങളാണെങ്കിൽ നാട്ടിലാണെങ്കിൽ അവരെയും ഭർത്താക്കന്മാർ ഇല്ലാത്തതിന്റെ പേരിൽ പല വരവേശാൻ വേണ്ടി പലവരും പല രംഗങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നും ചില പല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു. പലതും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ശൈത്താന്റെ ശല്യങ്ങളിൽ തൊട്ടും ഞങ്ങൾ നിങ്ങൾക്ക് കാവരുത്തരണ ഉറപ്പേ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ ഔലിയാഇഹി ബിജുനൂദിഹി എന്നാണ്. ശൈത്താന് കുറേ സഹായികളുണ്ട്, അത് മനുഷ്യന്മാരുണ്ടാവും. ആ മനുഷ്യന്മാരിൽ പെട്ടവരാണ് ചിലപ്പോൾ ഫോൺ കോളുകളൊക്കെ ചെയ്തിട്ട് ശല്യം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ശല്യം ചെയ്യുക. ഇതൊക്കെ ശൈത്താന്റെ ഔലിയാക്കളാണ്, ഓന്റെ ഔലിയാക്കളാണ് ആ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒക്കെയും ഞങ്ങൾ ഇസ്മത്തിനെ തേടുന്നു എന്നർത്ഥം. കൂടുതൽ വിശദീകരിക്കുന്നില്ല, ചുരുക്കി വാക്കുകൾ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ജുനൂദി അവന്റെ പട്ടാളം, അവന് ഒരു കൂട്ടം പട്ടാളക്കാരുണ്ട്, അവരെ തൊട്ടൊക്കെയും ഞങ്ങൾ കാവൽത്തോടുന്നു എന്നാണ് പറയുന്നത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രവുമല്ല, മനുഷ്യന്റെ നഫ്സ് എപ്പോഴും അമ്മാറത്തും ബിസ്സു ആണ്, ചീത്ത കൊണ്ടിങ്ങനെ പ്രേരിപ്പിക്കും, ഹവ തടീച്ച. അപ്പൊ ആ തടീച്ച കൊണ്ട് നമ്മളിങ്ങനെ ചീത്ത തെറ്റിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ആ മനസ്സിനെ തൊട്ടും അള്ളാഹുവിനോട് ഞങ്ങൾ കാവരുത്തോടുന്നു. ഈ പുണ്യമാക്കപ്പെട്ട ഈ വർഷാരംഭത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ അള്ളാഹുവിനോട് കാവരുത്തോടുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് യാദുൽ ജലാൽ വല്ലി കറാം, അള്ളാഹുവെ എല്ലാം അള്ളാഹുവിനോട് ജലാലിയത്തുടയ അള്ളാഹുവിനോട് ഞങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ഇസ്മത്തിനെ തേടുന്നു എന്ന് പറയുന്നു. അതിനുശേഷം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വ അലൈഹി സല്ലം മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് ആ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പിന്നെ
തുടക്കത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ആ ദിക്റിന്റെ ചുരുക്ക അർത്ഥം അങ്ങനെയാണ്. ഇനിയും കൂടുതൽ വിശദീകരിക്കാം, പക്ഷെ അത് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതാണ് അതിന്റെ അർത്ഥമെന്ന് സൂചിപ്പിക്കുന്നു. ഇത് നമുക്ക് നമ്മുടെ